പൊട്ടാഷാണല്ലോ പ്രധാനം. ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ? എത്ര പൊട്ടാഷ് കാണും? ഒരു കിലോ ചാരത്തിൽ കൂടിയാ 10 or 12 grams. അതൊരുമാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും. പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം. യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മൊറിറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം. തെങ്ങിന് ആളുകൾ ചാരവും ചാണൊക്കെ സാധാരണ ഇടാറുണ്ടല്ലോ. അത് ശരി, എന്നെ പഠിപ്പിക്കേ. അതൊക്കെ പോട്ടെ. ഈ ബാലരാമപുരത്തും കുറ്റിയാടിയിലൊന്നും വിത്ത് തേങ്ങയില്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് തേങ്ങ കിടപ്പുണ്ട്? അത് നോക്കട്ടെ. അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചാം. പാനു. എന്താ? എന്റെ ഭാര്യയുടെ പേര് പാനുമതി. എന്റെ പേര് ഉദയഭാനു. അറിയാം, ഞാനത് ഓർത്തില്ല. ആ പാനു, എടി പാനു, നീ ചായ എടുത്ത് വെക്ക്, ഞാൻ അട്ടത്തേക്ക് ഒന്ന് പോവാ. വാമള ഗോവൺ എടുത്ത് പോയി ഒന്ന് പെട്ടെന്ന് സൂക്ഷിച്ചു കാണണം. ഞാൻ മുമ്പ് വീണതാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോവണി എവിടെ? ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ. ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോന. പ്രബേട്ടൻ. ആള് നോർമലല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല, ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിന്റെ നേതാവിന്റെ വീടാ. കം. ആ ചാക്ക് കേട്ടിരിക്കുന്നില്ലേ, അതിനപ്പുറം. അയ്യോ പോലീസ്. ഇതിനെ മോൾ കാണൂ. അയ്യോ 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 അയ്യോ. നിക്കോടെ. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നാണ്. ഇയാൾ അങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് വെട്ട്. പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസ്സയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിക്കോ. സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തു നിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ. ഒരു കൊലക്കേസിലെ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടങ്ങൾ കളിക്കുന്നു റാസ്കൽ. താനല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ? അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. ഈ നേരത്തെ ഇവന്റെ ഒരു തട്ടുപൊളിപ്പും വായന. മനുഷ്യൻ കണ്ണും ചവിടും കേട്ടില്ലോ. ഒന്ന് പതുക്കെ വായിക്കണ പ്രശാന്ത. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. എന്തായി? ഇന്ന് രാത്രി എന്തായാലും അവിടെ കൂടിയേ പറ്റൂ. നാളെ കാലത്ത് വക്കീലിനെ കൊണ്ടു നോക്കാം. എവിടെ ബാനെടുത്തി? അപ്പൊ കിടക്കണ കിടപ്പ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഇരിക്കൂ. അയ്യേ, ഇത് എന്തൊരു കിടപ്പാത്. ലോകത്ത് ഇന്ന് വരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. നീ ആളെ കണ്ടോ അച്ചു? ഏയ്, കാണാതെ. ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പർ എന്നെ ഏൽപ്പിച്ചത്. ഇനി വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന ആളാ. എനിക്ക് ഈ തങ്ങട് കേൾക്കുമ്പോഴാ അവിടെ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാ ഇവിടത്തെക്കാ സമാധാനം അവിടെ ഉണ്ടതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവണില്ലെങ്കി ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. അവര് കരയണ കണ്ടാ വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി. അത് മതിയല്ലേ? മതി.
വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം. ഇപ്പൊ കണ്ണീര്, നാളെ പുഞ്ചിരി, അതാണ് ജീവിതം. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട, കുട്ടിയും തീരെ വിഷമിക്കണ്ട, പോട്ടെ. മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ലേ? ലോക്കപ്പിൽ അത് പാടില്ല. പ്രതി മുണ്ടുരിഞ്ഞ് ഉത്തരത്തിലോ ജനലടിയിലോ കെട്ടി തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക. സാർ ഈ ഡ്രസ് അങ്ങോട്ട് കൊടുക്കും. ഇരിക്കും മിസ്റ്റർ നായർ, ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങൾ അതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്ര. മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ, അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി? അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ. റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരാ അച്ഛനോ? പിന്നാലെ അമ്മയാണെന്ന് വിചാരിച്ചു. ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു വെക്കും. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ആഫീസിന് അകത്തിരുന്നോട് കംപ്ലീറ്റ് ചരടുവലിയായിരുന്നു. അറിയോ, അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം. ദാ പറഞ്ഞില്ലേ അച്ഛാ, ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിലിരുന്ന് ചരടുവലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്നത്? അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാ. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാബാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ. എന്തേ ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ, ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലച്ചാ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ മക്കളുടെ ചിതയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ.